ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ജയ്സൽമേർ എത്തിയിട്ട് ജയ്സൽമേറിൽ നിന്ന് ഗഡിസറിലേക്ക് കാണാൻ വേണ്ടി പോവാം. ഇവിടുത്തെ ഈ ജയ്സൽമേർ ഉണ്ടാക്കിയ രാജാവ് റാവൽ ജയ്സൽ എന്ന് പറയുന്ന രാജാവ് ഉണ്ടാക്കിയ ലേക്കാണ് ഈ ഗഡിസർ ലേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലേക്ക് ഏതോ വേറൊരു രാജാവ് ഒന്നും കൂടെ റീബിൽഡ് ചെയ്തു, അതുകൊണ്ടാണ് ഗഡിസർ ലേക്ക് എന്നൊക്കെ പേരിട്ടിട്ടുള്ളത്. നമുക്ക് ലേക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ പോകുന്ന വഴി നല്ല രസമാണ്, ഫുൾ കടകളും പല പല കടകളും പല പല കാര്യങ്ങളൊക്കെയാണ്. അപ്പം നേരെ കാണുന്നത് ഗഡിസർ ലേക്ക്. ഇത് എൻട്രൻസ് ഒക്കെ നല്ല രസമാണ്. ഇത് ഫോർട്ടിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മറ്റേ ഉള്ളൂ, ജയ്സൽമേർ ഫോർട്ടിന്ന്. അപ്പോൾ ലേക്കിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബോട്ടിംഗ് ഉണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ടൂ സീറ്റർ പെഡൽ ബോട്ടിന് 200 രൂപ, ഫോർ സീറ്റർ പെഡൽ ബോട്ടിന് 400 രൂപ, ടൂ റോയിങ് ബോട്ടിന് 600 രൂപ. ഇതൊക്കെയാണ് ഇവിടുത്തെ റേറ്റ്. ഞങ്ങൾ ആദ്യം ഒന്ന് അവിടെ പോയി നോക്കിയിട്ട് നമുക്ക് ബോട്ടിൽ പോകണോ പോകണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. മുകളിൽ കൂടെ നോക്കപ്പോ. അപ്പൊ അവര് പറയണത് ബോട്ടിംഗ് അല്ലാത്തവര് നേരെ പോകണ്ട, ഈ സ്റ്റെപ്പ് കേറിയിട്ട് ഇതുവഴി പോകാനാണ്. ആരാണ് ബോട്ട് കയറാൻ പോയി ചമ്മിപ്പോയത്? അപ്പോൾ ഒരാൾക്ക് തണുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ദേ സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് കയറിയിട്ട് കൈൻഡ് ഓഫ് ഒരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇതിൻ്റെ ഒരു ഓവറോൾ പിക്ചർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വോ, ഈ അറ്റ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അടിപൊളി. നമുക്ക് എന്തായാലും ബോട്ടിംഗ് ചെയ്യാം കേട്ടോ. എങ്ങനെയുണ്ട് വ്യൂ? അടിപൊളി. അവിടെ നിന്ന് നേരെ നോക്കിയാൽ നല്ല രീതിയിൽ. അപ്പൊ ഞങ്ങള് കുറച്ചുനേരം കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ബോട്ടിങ്ങിലേക്ക് കിടക്കാനുള്ള നോക്കട്ടെ. പാർക്കിങ്ങിൻ്റെ അടുത്ത് തന്നെ ഒരു ഫ്രണ്ട്സ് കിച്ചണും ഫയർ കിച്ചൺ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഷോപ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് സൈക്ലിങ്ങിന് ചീ ബോട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് വെയിലും ഒന്ന് താഴും, എന്നിട്ട് നമുക്ക് സമാധാനമായിട്ട് ഒരു പെഡൽ ബോട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ കുതിര സവാരി കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കൾച്ചറൽ പപ്പച്ചോ ഉണ്ട് എന്ന് പറയുന്നുണ്ട്, ലൈവ് പപ്പച്ചോ. അറിയില്ല അതിപ്പോൾ നടക്കുന്നുണ്ടോ എന്ന് കോവിഡ് കാരണം. അതും ഞങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതും ഒന്ന് കാണാം. ഒരാൾക്ക് എന്താ മേടിച്ചിരിക്കുന്നത്? ദാൽ പക്കോടയും നാരിയൽ കപ്പാനി, നമ്മുടെ കരിക്കും വെള്ളം, പിന്നെ മാഗി. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. പുള്ളി നാരിയൽ പാനി എടുക്കുകയാണ്. ഇവിടെ മുസംബി ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ് ഇതൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ മാഗി റെഡിയാക്കുന്നത്. ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ. ഒരാൾ വഴിയോരത്തിരുന്ന് മാഗി കഴിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. നമ്മുടെ മാഗി ചേട്ടൻ. അപ്പം ഞാനൊന്ന് സെറ്റിൽ ഡൗൺ ആയിട്ട് മാഗി ഇരുന്ന് കഴിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ 200 രൂപയുടെ ഒരു ടിക്കറ്റ്, അതായത് ഹാഫ് ആൻ അവറിൽ 2 സീറ്റർ പെഡൽ ബോട്ട് ചവിട്ടാൻ വേണ്ടി പോവുകയാണ്. ഒരാൾക്ക് നല്ല മടിയുണ്ട് പെഡൽ ബോട്ടൊക്കെ ചവിട്ടാൻ, അല്ലേ? ഇത് കഴിഞ്ഞിട്ട് 6:30 ഞങ്ങൾക്ക് പപ്പച്ചോ കാണാൻ പോകണം. ഇപ്പോൾ പെഡൽ ബോട്ടുകാർ ജാക്കറ്റ് ഇടാനാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു ജാക്കറ്റ് എടുത്ത് ഇടട്ടെ.
ഓക്കെ. ഏത് കാലത്തുണ്ടാക്കിയ ജാക്കറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമില്ല. എന്നാലും ഒരു ജാക്കറ്റ് എടുത്തിടുകയാണ് പെഡൽ ബോട്ടുകാരായ ഞങ്ങൾ. അപ്പം ഞങ്ങളുടെ 2-സീറ്റർ പെഡൽ ബോട്ട് ഇതാണ്. അതിലേക്ക് കയറുകയാണ്. ഞാനിപ്പോഴത്തെ സൈഡിൽ പോയിട്ടൊന്ന് സെറ്റിലാവുകയാണ്. സെറ്റിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇതാണ് ചവിട്ടൻ്റെ പെഡൽ. എങ്ങനെയുണ്ട് ബോട്ടിംഗ്? അതേ ഇതാണ് പെഡൽ ബോട്ട് ചവിട്ടുന്നത്. ഞങ്ങൾ പെഡൽ ബോട്ടിംഗ് ചെയ്യുന്നു. ഇത് നല്ലൊരു എക്സസൈസ് ആണ് കേട്ടോ. ശരിക്കും നിറയെ പ്രാവുകൾ ആയി. കഴിഞ്ഞു. ഇനി 6:30 പപ്പറ്റ് ഷോ അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് രണ്ട് ബിൽഡിംഗ് അപ്പുറത്ത് എവിടെയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഒന്നൊരു 6:40 വരെ പെഡൽ ബോട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഞങ്ങൾ 6:25 നിർത്തുകയാണ്. എന്നിട്ട് അങ്ങോട്ട് പോകാൻ പോവാം. നമുക്ക് അവിടെ പോയിട്ട് പപ്പറ്റ് ഷോ ഒന്ന് കാണാം.